നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ കോച്ച് ടിറ്റെ വേൾഡ് കപ്പോടുകൂടി പടിയിറങ്ങിയതാണ്, പകരവാര് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ പല വിദേശ പരിശീലകരുടെയും പേരാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെപ് ഗാർഡിയോളയെ പരിശീലകനാക്കാൻ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ശ്രമിച്ചെന്നും പക്ഷേ അത് ചർച്ച അധികമൊന്നും ദൂരേക്ക് പോയില്ലെന്നും മുന്നേറിയില്ലെന്നും ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ചർച്ചയായ വിഷയമാണ്, പക്ഷേ അതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ടൊരു സൂചനയും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കേട്ടത് കാർലോ ആഞ്ചലോട്ടിയുടെ പേരാണ്. റയൽ മാഡ്രിഡിൻ്റെ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയെ ബ്രസീൽ ടീം പരിശീലകനാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത വന്നു. പക്ഷേ ആഞ്ചലോട്ടി തന്നെ പറഞ്ഞു തനിക്കിപ്പം എന്തായാലും റയൽ മാഡ്രിഡ് വിട്ടുപോകാനുള്ള താല്പര്യമില്ല, അങ്ങനെ ഒരു ചിന്തയില്ല എന്ന്. പിന്നെ ഹോസേ മൊറീഞ്ഞോയുടെ പേര് കേട്ടു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ സിനദിൻ സിദാനിൻ്റെ പേരാണ് വളരെ വ്യാപകമായിട്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നു എന്നതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു സൂചനയുമില്ല, റൂമറാണ് സിദാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ റൂമർ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതിലവർ പറയുന്നത് ദിദിയ ദശാംസിന് പകരക്കാരനായിട്ട് ഫ്രഞ്ച് ടീമിൻ്റെ പരിശീലകനാവാൻ സിദാന് താല്പര്യമുണ്ടെങ്കിലും ദശാംസ് തന്നെ ഫ്രഞ്ച് ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് തുടരാനാണ് സാധ്യത. അദ്ദേഹവുമായിട്ട് അടുത്ത ആഴ്ച ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് സംസാരിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിസുവിന് മുന്നിൽ ഇപ്പം മറ്റൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനം വന്നിരിക്കുകയാണ്. ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് കൈക്കൊള്ളുന്നത്. സിദാനെ കൊണ്ടുവരുന്നതിൽ അവർക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല ബ്രസീലിൽ സിദാന് നല്ല പോപ്പുലാരിറ്റിയാണുള്ളത്. അതോടൊപ്പം തന്നെ ബ്രസീലിയൻ ടീമിൽ റയൽ മാഡ്രിഡിലെ താരങ്ങളുണ്ട്, സിദാൻ പരിശീലിപ്പിച്ച താരങ്ങളുണ്ട്. കാസമിറോ, വിനീഷ്യസ് ജൂനിയർ, എതർ മിലിറ്റാവോ. കാസമിറോ ഇപ്പം റയൽ മാഡ്രിഡിലില്ല എങ്കിൽ പോലും അദ്ദേഹം നേരത്തെ സിദാൻ പരിശീലിപ്പിച്ച സമയത്ത് കാസമിറോ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ താരങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് നൽകുന്നത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സിദാനെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഒരുപക്ഷെ CBF കടന്നേക്കും എന്നാണ് യഥാർത്ഥത്തിൽ ലേക്കിപ്പിൻ്റെ റിപ്പോർട്ടിലുള്ളത്. എന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സിഗ്നലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വ്യാപകമായി എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിദാൻ ബ്രസീലിന് പരിശീലിപ്പിച്ചേക്കുമെന്ന്. എന്തായാലും കാത്തിരിക്കാം ടിറ്റയുടെ പകരക്കാരനായി ബ്രസീൽ ആരെ പ്രഖ്യാപിക്കുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.